തൃക്കാക്കരയിൽ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയ സംഭവത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നായ്ക്കളെ കൊന്നതെന്ന് പിടിയിലായവർ മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയത്. കുഴിച്ചു മൂടിയ നായ്ക്കളെ പുറത്തെടുത്ത് ഉടൻ പോസ്റ്റ്മോർട്ടം നടത്തും. സഹീൻ ആന്റണി വിവരങ്ങൾ നൽകാനുണ്ട്. സഹീൻ, ഇതിൽ നഗരസഭയ്ക്കെതിരായി ഇപ്പോൾ പ്രതിഷേധം ഉയരാനുള്ള കാരണം എന്താണ്? ഈ നായ്ക്കളെ കൊന്നവർ ഇത് നഗരസഭാ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശപ്രകാരം ചെയ്തു എന്നാണോ പറഞ്ഞത്? ഹൈക്കോടതി പോലും, ഹൈക്കോടതി തന്നെ ഇടപെട്ട ഒരു കേസായി ഇത് മാറിക്കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, അതായത് ഇന്നലെ പിടിയിലായവരും ഒപ്പം തന്നെ ലോറി ഡ്രൈവർ അടക്കം നൽകിയിരിക്കുന്ന മൊഴി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കി എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു നായയെ കൊന്നാൽ തങ്ങൾക്ക് 500 രൂപ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴി. എന്തായാലും ഹൈക്കോടതി തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അമിക്കസ് ക്യൂറിയുടെ സാന്നിധ്യത്തിൽ വേണം ഈ മൊഴിയെടുക്കാനെന്ന്. എന്തായാലും അത്തരത്തിൽ മൊഴിയെടുപ്പും നടന്നിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം വലിയ ബഹളവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെയർപേഴ്സൺ ഇതുകൊണ്ട് രാജിവെക്കണം, ചെയർപേഴ്സണെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായ്ക്കളെ അടിച്ചുകൊന്ന സംഭവത്തിൽ തൃക്കാക്കര നഗരസഭ പ്രതിഷേധിക്കുന്നു. വിഷം കൊടുത്ത കുത്തിവെച്ചാണ് കൊല്ലുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ നായ്ക്കുട്ടികളെ പിടിച്ച് കൊല്ലാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വിഷം കലക്കി വെച്ചിരിക്കുന്നതും കുടുക്കുമെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്നും അറിയാതെയായിരുന്നു ഇത്തരത്തിലുള്ള തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയത്? ഇതിന് മാത്രം ഞങ്ങളൊന്നും അറിയാതെ തന്നെയാണ് കൊന്നൊടുക്കിയത്. ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയത്. ആ സ്ഥലത്തെത്തിപ്പോൾ ജയേശിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ആ ജയേശിയുടെ പട്ടീനെ കൊന്ന് ഡെമ്പിംഗ് കാറിൻ്റെ പുറകിലാണ് കുഴിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളെ രണ്ട് സ്ഥലം ഞങ്ങൾ ഇന്നലെ സെർച്ച് ചെയ്തത്. മൊഴി കൊടുക്കും, ചെയർപേഴ്സണെതിരായിട്ട് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ചെയർപേഴ്സൺ ഇൻഡയറായിട്ട് ഡയറക്ടർ, ഇപ്പോൾ ഒരു ജനകീയ ജനാധിപത്യ ഭരണമാണ് ജനകീയാസൂത്രണം വന്നതോടുകൂടി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിലൊക്കെ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ നിർവഹണം മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ഡയറക്ടർ ആയിട്ട് ഇടപെട്ടത് ചെയർപേഴ്സൺ. നായയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടക്കും? നായയുടെ പോസ്റ്റ്മോർട്ടം ജെ സി ബി വന്നുകഴിഞ്ഞാൽ ഉടനെ നടക്കും. അതുതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോപികൃഷ്ണൻ. വിജയകുമാർ, അല്പനേരത്തിനുള്ളിൽ തന്നെ നായയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതായത് നിർദ്ദേശം കിട്ടിയത് അത് നഗരസഭാ ഉദ്യോഗസ്ഥർ നൽകിയ അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലർമാരൊക്കെ നൽകിയ വിവരം അനുസരിച്ചാണോ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ തീരുമാനം എടുത്തത്? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ചെയർപേഴ്സണും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചെയർപേഴ്സൺ ഇന്നലെ പ്രതികരിച്ചിരുന്നു, ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു അവരും അറിഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ പിടിയിലായവർ നൽകിയിരിക്കുന്ന മൊഴി ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോണിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തങ്ങളെ നായ്ക്കളെ കൊന്നത്. ഒരു നായ്ക്ക് 500 രൂപ വാഗ്ദാനം ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ നായ്ക്കളെ കൊന്നത്. തൊട്ടടുത്തുള്ള വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഇടത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടിയെന്നാണ് പറയുന്നത്. ഏറെക്കുറെ 100 നായ്ക്കളെ ഇത്തരത്തിൽ കൊന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മറ്റൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നായ്ക്കളെ കൊന്ന് ഹോട്ടലിലേക്ക് ഇറച്ചിക്കായി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വന്നിരുന്നത്. പക്ഷേ അതല്ല, പകരം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം നായ്ക്കളെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷം വലിയ ബഹളത്തിൽ തന്നെയാണ്. വിജയകുമാർ, ഇനി ചെയർപേഴ്സന്റെ രാജിയും ചെയർപേഴ്സന്റെ അറസ്റ്റെല്ലാമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, ശരി. പ്രതിപക്ഷം പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലുണ്ട്. ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെടുന്നു. നായ്ക്കളെ കൊന്നൊടുക്കിയത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പിടിയിലായവർ മൊഴി നൽകിയിരിക്കുന്നു. ഇത് നഗരസഭ അറിഞ്ഞുകൊണ്ടാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സഹീൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധി അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.